ഒപ്പിക്കോ നിങ്ങൾ മോള് പറയുന്നത് എന്താ അറിയോ, വീട്ടിൽ മാപ്പിളാറുള്ള നമ്മളെ ജസ്റ്റ് അങ്ങനത്തെ ഒരു അച്ഛനെയും കുടുംബാരും വർഗീയതിന്റെ പാർട്ടിക്കാർ അവിടെ വീടില്ല. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ വീടാണ്. അവിടെ അമ്മൂമ്മ അടുപ്പിച്ചിട്ട് ഇരുന്നു. നിങ്ങൾ പോലീസുകാരോട് നിങ്ങളെ കാര്യങ്ങള് ഇവിടെ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ എന്റെ അത്താണി വീട് കെടുത്തിയാ മതി എന്ന് പറയും. ആക്കിത്തരട്ടെ. ആണ് നമുക്ക് സുഖമായിട്ട് ജീവിക്കൽ. ഇപ്പൊ അത്താണി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സെന്ററാണ്. ഇപ്പൊ മൊത്തം വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനും ഉള്ളത്. അതുകൊണ്ട് അമ്മൂമ്മ അടുപ്പിച്ച് കിടന്നപ്പോലെ അമ്മൂമ്മ സമയത്തിന് ഭക്ഷണം കിട്ടൂലേ അമ്മമ്മ, ഇവിടുന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട. ഒരു കഞ്ഞിവെള്ളല്ലേ കുടിക്കുന്നിടുന്ന്. ആട് നിങ്ങളെ നോക്കേ പായസം കാലത്ത്. അമ്മമ്മ ആരെയും നോക്കേ പായസം കാലത്ത്. പെണ്ണാർന്ന് വെച്ച് വിളമ്പുന്ന നിങ്ങൾ മാപ്പിളാറിന്റെ ഒരു ഘട്ടമാണ്. ഇവിടെ മാപ്പിള ഹിന്ദു എന്നെല്ലാം പറ്റി തോട്ടി പറയാൻ പോകുന്ന എല്ലാം പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ പോലീസാർ വന്ന പോലീസാർ നമ്മളെ വീട്ടിൽ കയറി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നമ്മളിത് കെട്ടിത്തിരിയാൻ മാറ്റാം. നമ്മൾ ഉത്തരവാദികളായാണ്. നിങ്ങളെ അടിച്ച് നിങ്ങൾ പോലീസുകാരോട് പറയാണ്. നിങ്ങളാണെങ്കിൽ അത് പറയൂല. നാളെ പോകുന്ന അമ്മൂമ്മ വരുന്നു. അമ്മൂമ്മക്ക് പെണ്ണിന്റെ അടി കൊള്ളുന്നു കൊള്ളുമ്പോ കൊള്ളുമ്പോ എല്ലാം അമ്മൂമ്മ ഈ വാക്കിന്റെ ഈ നാട്ടിൽ തന്നെ ഇവിടെ അത്താണില്ല അമ്മമ്മ. ഇവിടെ നമുക്ക് എല്ലാവരും കാണാല്ലേ ഇടക്കിടക്ക് കാണാല്ലേ. നിങ്ങക്ക് വൈകുന്നേരം ഇവിടെ വന്നിരിക്കാല്ലേ. ആടെ പോയി ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. സമയത്തിന് കുളിക്കാൻ കഴിയുന്നുണ്ട്. സമയത്തിന് നിങ്ങൾ പായസം കാലത്ത് എന്തെല്ലാം പണി എടുക്കുന്നത്? കുണിഞ്ഞു നിന്നിട്ട് നിങ്ങളല്ലേ ചോറും കറിയിലാണ് വെക്കുന്നത്? അല്ലെ അമ്മമ്മ ചോറും കറി വെക്കല് വീട്ടില്. അതിന്റെ അതിന്റെ അടിയായിരിക്കും ഇപ്പൊ കൊടുത്തത്. ഇതെങ്ങനെയാ ചോറും കറി വെക്കുന്നവര് വിറക് വരെ ഇല്ല പോർക്ക്. എല്ലാ കടപ്പുറത്തെ പണിയും നടക്കുമ്പോ വീട്ടിൽ മാപ്പിളാറെ വീട്ടിൽ നിന്ന് തന്നെ വേറെ പോലെ പറയുന്നത് വീട്ടിൽ നിന്ന് കത്തിക്കുന്ന ചെന്നന്റെ വശം എല്ലാം തിരുത്തി വീട്ടിൽ മാപ്പിളാറെ വീട്ടിൽ നിന്നല്ലേ. എന്നാലും നമ്മളെ ദേശത്തെ നമ്മളെ അമ്മനെ പോലെ അമ്മമ്മനെ പോലത്തെ അമ്മമ്മനെ നമ്മള് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് 1000 പ്രാവശ്യം നമ്മള് റൂമിന്റെ അടുത്ത് മോനെ ഒരു നോക്കിട്ടുണ്ടെന്നൊക്കെ വായ്പ നാളെ തരാൻ പറ്റും അമ്മ ചോദിച്ചു. ആച്ചി രാവിലെ വരൂ ബസ്ക്കുന്ന പറഞ്ഞു. ഇവിടെ ഇത്തിരി തിന്നാൻ കൊടുക്കും. നമ്മ തിന്നാ ബാക്കിയുള്ളത് നമ്മള് തിന്നുന്നതിന്റെ അപ്പൊ ഇത്തിരി കൊടുക്കും. അതാണ് പക്ഷെ ഇവർ ഇവരൊന്നും പറയില്ല. ഇവര് വിഷമെടുത്ത് ഇതുവരെ ആ പെണ്ണിന്റെ പെണ്ണിപ്പം പറഞ്ഞ വാക്കുണ്ടല്ലോ മാപ്പിളാറിലൊരു ഘട്ടം. നീ നല്ലതാ എടുക്കുന്ന, നീ നല്ലതാ മറ്റുള്ള നല്ലതാ അതാ ചോദിക്കാനോ അടുത്ത വാക്കി. അതെല്ലാം ഓടെ വർത്താനോ ആ പെണ്ണ അടിച്ച വീട് എടുത്തിട്ടുണ്ട്. അമ്മമ്മ വീട്ടിൽ കൊണ്ടാക്കി തരട്ടെ. നിങ്ങക്ക് തന്നെ അറിയില്ല എന്തിനാ അടിച്ചതെന്നല്ലേ. നമ്മക്കും അറിയില്ല എന്തിനാ അടിച്ചത് എന്ന്. അത് ചോദിക്കുമ്പോ നമ്മള് കലമ്പുന്നത്, ചോദിക്കുമ്പോ നമ്മള് ചീത്ത പറയും. നിങ്ങളെ ദീവേച്ചി നമ്മ ചോദിച്ചേനി വീട്ടിൽ പോയിരിക്കാല്ലോ അമ്മമ്മേ. നിങ്ങക്ക് അത്താണ്ടി തന്നെ ഇരുന്നൂടെ അമ്മമ്മ. അത്താണിലാ നിങ്ങൾ എത്ര വൃത്തിക്ക് നോക്കും ആടല്ലോ ആള്. സമയത്തിന് ഭക്ഷണം തരൂല്ലോ അവിടെ പോയി ഇരുന്നു കഴിഞ്ഞാല്. ഇപ്പാടെ കേട്ടില്ല നാളെ ഉണ്ടാക്കി നിങ്ങൾ പോവോ? പോലീസിനെ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുക നാളെ സമാധാനം കടക്കം ചെയ്യാലോ. കുറച്ച് സമയം ഒന്ന് കടക്കാൻ കഴിഞ്ഞിട്ടാ വീട്ടിൽ കിടന്നിട്ട് കടക്കാൻ കഴിഞ്ഞിട്ടാ. ഇന്നിട്ട് വിശ്രമില്ലല്ലോ അമ്മമ്മ. രാവിലെ അഴിച്ച് തുടങ്ങുന്നില്ല നിങ്ങൾ പണിയെടുക്കാൻ ഈ പായസം കാലത്ത്. കാര്യം എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഇന്നലെ തച്ചു, ഇന്നലെ തച്ചു, മിഞ്ഞാന്ന് തച്ചു, ഇന്നലെ ഇന്നലെ അടിച്ച് 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 ഇവിടെയെല്ലാം പൊട്ടീന്. ഇവിടെയെല്ലാം പൊട്ടീന്. എവിടെ പോയി പൊട്ടി നോക്കട്ടെ. എവിടെ പൊട്ടിയേ? അടിച്ചിട്ട് പുറത്തോടെ അടിച്ചത് നിങ്ങളാടെ പച്ച കളറായി അമ്മമ്മേ. ഇവിടുന്ന് പച്ച കളർ അടിച്ചിട്ട് ആക്കിയതാ നിങ്ങളെ കൈയിടാ. നോക്കട്ടെ അമ്മമ്മ കൈ കാണിച്ച നോക്കിയാണ് പച്ച കളറായിട്ട് നോക്കിയാ. വയസ്സന്മാരെ അടിക്കുന്നതിനുള്ള ഒരു ഇതില്ലേ പഠിച്ചോനെ. ഇങ്ങനെ കണ്ടാൽ അടിക്കാൻ തോന്നക്കോ. നീ ഇപ്പൊ ജാനസിന് അടിക്കുന്ന കണ്ടിന. നീ കണ്ടിന എല്ലാരും മുമ്പ് ജാനസിനെ കുറിച്ച് നെൽത്ത് ഇട്ടിട്ട്. നമ്മക്കും അറിയില്ല അമ്മമ്മ എന്തിനാ അടിക്കുന്നത്. നിങ്ങളുടെ അകത്ത് ചോദിക്കുന്ന എന്തിനാ അടിക്കുന്നത്. നമ്മക്കും അറിയില്ല എന്തിനാ അടിച്ചത്. നമ്മ ചോദിക്കുമ്പോ നമ്മളെ ചീത്ത പറയും. നിങ്ങളെ ദീപ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ട്
അടിച്ചത്.